ഇവനീ പ്രോപ്പർട്ടി പോലും തിരിച്ചറിയാൻ പറ്റാത്ത നായകനായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവന് ഓഡിയേഷൻ വഴിയല്ലേ എടുത്തെ, അതാ അവൻ ഓടിപ്പോയത്. ഇടയ്ക്കിപ്പോ ആരാ ഡ്രാക്കുളയുടെ ആര് ചെയ്യും? ഇതിപ്പോ ഇത്രയും സാധനം ചെയ്തു വെച്ചിട്ട് ബാക്കി ചെയ്യണ്ടേ ഇത്? ഒരവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചാൻസ് തരാന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്ഥലങ്ങളും പ്രോപ്പർട്ടി ഒക്കെ കിട്ടി. അതെ അതെ അതെ. ഡ്രാക്കുള ആയാലോ പിന്നെ നായകനായ രസമായിരിക്കും. ഞാനാണോ നായകനല്ലേ? ഡ്രാക്കുള ആയിട്ട് മമ്മൂട്ടി ഒക്കെ ചെയ്യുന്ന പോലെ. അതെ, മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം നമ്മൾ മമ്മൂട്ടി ചെയ്യുന്ന പോലെ. അതെ, ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ട് ഒരു പവർ ഉണ്ടെങ്കിൽ. സുരേഷ് ഗോപിയുടെ ഒരു പവർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കോട്ട ഇടിയിക്കാ. ഞാനല്ലേ നായകൻ. ഈ സാറിന്റെ കൂടെ തുടങ്ങിയാണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതങ്ങളെ പിടിക്കാൻ വേണ്ടി മന്ത്രവാദി വരികയാണ്. മന്ത്രവാദി വരുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഈ നായകനായ ഡ്രാക്കുള ഇവരെ തോളെ കെട്ടുകൊണ്ട് നമ്മൾ അവിട്ടു പോകും. അവിട്ട് അങ്ങ് പൊയ്ക്കളയരുത് ഈ മൂന്നിനെയും കൊണ്ട്. ഇല്ല കേട്ടല്ലോ. അപ്പൊ അവിട്ട് പോകുന്നു. അതാണ് നമുക്ക് നമ്മൾ റെഡി ആക്കിയാലോ. ഓക്കെ, റോളിംഗ് റോളിംഗ് അഭിനയിച്ചോളൂ കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ടോ? ആദ്യം ഓർത്ത് റെഡിയുണ്ടോ? പേടിക്കണ്ട കേട്ടോ. മന്ത്രവാദി ഞാൻ വിളിക്കുമ്പോ പറഞ്ഞേ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ഓക്കെ, റോളിംഗ് ആക്ഷൻ. അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ടുള്ള സൂപ്പർ അടിപൊളി. ഈ പടമെങ്കിലും ഒന്ന് ക്ലിക്കായാ മതിയായിരുന്നു. നൂറേ നൂറ അല്ലേ? അത് മതിയായിരുന്നു. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഈ പടത്തിലാണ്. നിങ്ങളാരാ? നിങ്ങളാരാ? ഞാന് പ്രശസ്ത ഡയറക്ടർ രമേശ് കൃഷ്ണൻ. എവിടത്തെ? നിങ്ങളാരാ? എന്ന് മനസ്സിലായില്ലേ? ഇല്ല, എങ്ങനാ മനസ്സിലാകും? ഞാൻ പള്ളിയിലെ ഫാദറാണ്. പള്ളിയിലെ ഫാദറാണ്? ആണല്ലേ. ഞാൻ ഈ പടത്തിന്റെ ഡയറക്ടറാണ് സർ. ഇവിടെ തനിക്കാരാ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അനുവാദം തന്നത് ഈ സെമിത്തേരിയില്? അച്ഛാ, അത് നമ്മള് പെർമിഷൻ എടുത്തിരുന്നു. ഇവിടുന്ന് ആരോ പെർമിഷൻ എടുത്തു? നമ്മള് ഒരു കപ്പ്യാരുണ്ടല്ലോ, വൺ മീൻസ് ജോർജ് കപ്പ്യാരോ? ആ അതെ, കപ്പ്യാര്. ഒരു താടിയൊക്കെ ഉള്ള ദേഹമാണ് നമുക്ക് പെർമിഷൻ തന്നത്. ജോർജ് എന്നാണ് പേര് പറഞ്ഞത്. ഫാദറോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്റെ അത്ര വെണ്ണമുള്ള താടി അത് തന്നെ. കറക്റ്റ്, ജോർജ് ഉണ്ടായിരുന്ന ജോർജ്. നിങ്ങൾ എന്ത് അസംബന്ധം പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ജോർജ് ഇല്ലേ, മരിച്ചിട്ട് 7 വർഷമായി. മരിച്ചിട്ട് 7 വർഷമായെന്ന് അയാളുടെ കളറാ കാണുന്നത്. ഏത് കളറാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എനിക്കത് വിശ്വാസവും ഇല്ല. അച്ഛൻ എന്തെങ്കിലും മരുന്ന് കഴിക്കാതെ അങ്ങനെ പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും കേറിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. ആണോ? ഞാൻ മരിച്ചു പോയിട്ട് 7 വർഷമായി. അതെ അല്ലേ? എത്ര? 7 വർഷം. എന്റെ പൊന്നോ, എനിക്കിപ്പോഴാണ് വിശ്വാസമായത്. എടാ, നമ്മുടെ ഇവിടെ മറ്റേ ഡ്രാക്കുളിട്ട് അഭിനയിച്ച ജോർജ് ഇല്ലേ, അയാള് പ്രയാസമാണെന്ന്. അയാള് മരിച്ചിട്ട് 7 വർഷമായി. സത്യം? അയ്യോ, ഞങ്ങൾ അഭിനയം എങ്ങനെയുണ്ട്? എന്നൊക്കെ പറഞ്ഞു, ഇയാള് മരിച്ചു പോയതല്ലേ. മരിച്ചിട്ടില്ലേ സാർ? മരിച്ചിട്ടില്ലേ? ഞങ്ങൾ അഭിനയിച്ചല്ലേ. സാറേ മനസ്സിലായില്ലേ? ഇല്ല സാറേ, പണ്ട് കുറ്റാലത്തെ സാറിന്റെ പള്ളിയിലെ കള്ള സിനിമയ്ക്കകത്ത് കപ്പ്യാരും ഭാദറായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാ. ആണോ? ആ അന്ന് ഞങ്ങളുടെ അഭിനയം കൊള്ളത്തില്ലെന്നും പറഞ്ഞ് അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് സാർ ഞങ്ങളെ ആക്ഷേപിച്ച് വിട്ടതാ. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭിനയം? എടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ഒന്ന് എന്നോട് പറഞ്ഞാ പോരായിരുന്നു. നിങ്ങൾ എങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഈ പടത്തിൽ ഇനി അഭിനയിക്കാൻ ഒരു അവസരം തരുമെന്ന്? അവസരം തരാം. എന്നാ പറഞ്ഞു ഞങ്ങൾ മേക്കപ്പ് എടുത്തേ സാർ? ഇവിടെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിലൂടെ മേക്കപ്പ് അല്ല വേണ്ടത്.